ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സിഗ്നേച്ചർ ടെക്സ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇത് പ്ലസ് ടു കെമിസ്ട്രിയിലെ സർഫസ് കെമിസ്ട്രി എന്ന അഞ്ചാമത്തെ ചാപ്റ്ററിലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നാലാമത്തെ ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാറ്റാലിസിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കാറ്റാലിസിസ്. നമ്മൾക്ക് എന്താണെന്ന് നോക്കാം. കാറ്റാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാറ്റലിസ്റ്റ് എന്തിനുള്ളതാണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ ആൾട്ടർ ചെയ്യാനുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ കാറ്റലിസ്റ്റിനെ യൂസ് ചെയ്തുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ ആൾട്ടർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കാറ്റാലിസിസ് എന്ന് പറയുന്നത്. നമ്മൾക്കൊരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാം? പ്രഷറിൽ ചേഞ്ച് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാം, ടെമ്പറേച്ചറിലെ ചേഞ്ചസ് വരുത്തിയിട്ട് സ്പീഡ് ചേഞ്ച് ചെയ്യാം. നമ്മൾ കാറ്റലിസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ചേഞ്ച് ചെയ്യുന്നത് എങ്കിൽ അതിനാണ് കാറ്റാലിസിസ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ആൾട്ടറിംഗ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ബൈ ദ അഡീഷൻ ഓഫ് കാറ്റലിസ്റ്റ് ഇസ് കോൾഡ് കാറ്റാലിസിസ്. ഓക്കെ, ഇനി വേറെ രണ്ട് ടേമും കൂടെ പുതുതായിട്ട് നമ്മൾക്ക് പഠിക്കാനുണ്ട്. ഒന്ന് പ്രൊമോട്ടേഴ്സും വേറൊന്ന് ഇൻഹിബിറ്റേഴ്സും. പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ ആൾട്ടർ ചെയ്യാനുള്ളതാണ് കാറ്റലിസ്റ്റ്. ആ കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ വേറൊരു സബ്സ്റ്റൻസിനെ ചേർക്കും. ആ സബ്സ്റ്റൻസിനെയാണ് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. എന്തിനുള്ളതാണ്? കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി കൂട്ടാനുള്ളത്. ഇനി നേരെ മറിച്ച് നമ്മൾ ആ കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി കുറയ്ക്കണം. ഒരുപാട് സ്പീഡായിട്ടാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്, അത് അത്ര സ്പീഡ് വേണ്ട, കുറച്ച് കുറയ്ക്കണമെന്ന് നമ്മൾ വേറൊരു സബ്സ്റ്റൻസ് കൂടെ ചേർക്കും. അതിനെയാണ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്, അഥവാ കാറ്റാലിറ്റിക് പോയിസൺസ് എന്ന് പറയും. ഇൻഹിബിറ്റേഴ്സ് അഥവാ കാറ്റാലിറ്റിക് പോയിസൺസ് രണ്ട് പുതിയ ടേമുകളാണ്. ഒന്ന് പ്രൊമോട്ടറും ഒന്ന് ഇൻഹിബിറ്ററും. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ അരമണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ആവുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ വേഗത്തിൽ നടക്കാൻ വേണ്ടി നമ്മൾ ചേർക്കുന്ന സബ്സ്റ്റൻസിനെയാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ആ കാറ്റലിസ്റ്റ് ചേർത്ത ഉടനെ തന്നെ ഹാഫ് ആൻ അവർ കൊണ്ട് കംപ്ലീറ്റ് ആവുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ 10 മിനിറ്റ് കൊണ്ടേ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ വിചാരിക്കണം, അയ്യോ 10 മിനിറ്റ് ഒന്നും പോരാ, പെട്ടെന്ന് തന്നെ തീരണം, 2 മിനിറ്റിലോ 5 മിനിറ്റിലോ തീരണമെങ്കിൽ നമ്മൾ എന്ത് ചേർത്താൽ മതി? ആ കാറ്റലിസ്റ്റിനോടൊപ്പം പ്രൊമോട്ടേഴ്സ് കൂടെ ചേർത്താൽ മതി. ആ കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി വേഗത്തിലാകും. ഇനി നേരെ മറിച്ച് ഹാഫ് ആൻ അവർ കൊണ്ട് കംപ്ലീറ്റ് ആവേണ്ട ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ കാറ്റലിസ്റ്റ് ചേർത്തപ്പോൾ 10 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആയി. അയ്യോ 10 മിനിറ്റ് കൊണ്ടൊന്നും കംപ്ലീറ്റ് ആവേണ്ട, ഒരു 20 മിനിറ്റൊക്കെ സമയമെടുത്ത് ചെയ്താൽ മതി, അത്ര പെട്ടെന്ന് കെമിക്കൽ റിയാക്ഷൻ നടക്കണ്ട എന്ന് വിചാരിച്ച് നമ്മൾ ചേർക്കുന്നതിനെയാണ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് കാറ്റലിസ്റ്റ് അത്ര വേഗത്തിലൊന്നും ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആ കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചേർക്കുന്നതാണെന്ത്? ഇൻഹിബിറ്റേഴ്സ് അഥവാ കാറ്റാലിറ്റിക് പോയിസൺസ്. നോക്കുക, സബ്സ്റ്റൻസ് വിച്ച് ഇൻക്രീസസ് ദ ആക്ടിവിറ്റി ഓഫ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾക്കറിയാം ഹേബർ പ്രോസസ്സ്, N2+3H2 → 2NH3 എന്ന ഹേബർ പ്രോസസ്സിൽ നമ്മൾ ചേർക്കുന്ന കാറ്റലിസ്റ്റാണ് സ്പോഞ്ചി അയൺ. ഓക്കെ, ഈ സ്പോഞ്ചി അയൻ്റെ ആക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി ചേർക്കുന്ന പ്രൊമോട്ടറാണ് മോളിബ്ഡിനം. അതുപോലെ തന്നെ വേറൊന്ന് ഇൻഹിബിറ്റേഴ്സിനം. സബ്സ്റ്റൻസ് വിച്ച് ഡിക്രീസ് ദ ആക്ടിവിറ്റി ഓഫ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിളാണ് മാനുഫാക്ചർ ഓഫ് H2SO4 ബൈ കോൺടാക്ട് പ്രോസസ്സ്. ഇതിലെ കാറ്റലിസ്റ്റ് എന്താണ്? വനേഡിയം പെൻഡോക്സൈഡ് ആണ്. ആ വനേഡിയം പെൻഡോക്സൈഡിൻ്റെ ആക്ടിവിറ്റി കുറയ്ക്കാൻ വേണ്ടി ചേർക്കുന്ന സബ്സ്റ്റൻസാണ് ആർസനിക്. ആർസനിക്കാണ് ഇവിടെ ഇൻഹിബിറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ബൈ കോൺടാക്ട് പ്രോസസ്സിൽ നമ്മൾ ചേർക്കുന്ന കാറ്റലിസ്റ്റാണ് വനേഡിയം പെൻഡോക്സൈഡ്. ആ വനേഡിയം പെൻഡോക്സൈഡ് എന്ന കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി കുറയ്ക്കാൻ വേണ്ടി ചേർക്കുന്ന സബ്സ്റ്റൻസാണ് ആർസനിക്. ആർസനിക്കാണ് ഇവിടെ ഇൻഹിബിറ്റേഴ്സ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മൾക്ക് ടൈപ്സ് ഓഫ് കാറ്റാലിസിസ് ഡിസ്കസ് ചെയ്യാം. രണ്ട് ടൈപ്പ് കാറ്റാലിസിസ് ഉണ്ട്. ഒന്ന് ഹോമോജനസ് കാറ്റാലിസിസും വേറൊന്ന് ഹെട്രോജനസ് കാറ്റാലിസിസും. നമ്മൾക്ക് നേരത്തെ അറിയാവുന്നതുപോലെ തന്നെ ഹോമോജനസ് കാറ്റാലിസിസ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസും കാറ്റലിസ്റ്റും സെയിം ഫേസിലായിരിക്കണം. ഹെട്രോജനസ് കാറ്റാലിസിസ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസും കാറ്റലിസ്റ്റും വേറെ വേറെ സ്റ്റേറ്റിലായിരിക്കണം. അത്ര ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, എന്താണ് ഹോമോജനസ് കാറ്റാലിസിസ് നോക്കാം. വെൻ ദ കാറ്റലിസ്റ്റ് മിക്സസ് ഹോമോജനസ്ലി വിത്ത് ദ റിയാക്റ്റൻസ് ടു ഫോം എ സിംഗിൾ ഫേസ്. റിയാക്റ്റൻസും കാറ്റലിസ്റ്റും സെയിം ഫേസിലായിരിക്കും, ഒരൊറ്റ സിംഗിൾ ഫേസിലായിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കുക, 2SO2+O2 → 2SO3 എന്ന് പറയുന്ന ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ റിയാക്റ്റൻസിലെല്ലാം ഗ്യാസാണ്, അവിടെ ചേർക്കുന്ന കാറ്റലിസ്റ്റ് ആയിട്ടുള്ള NOയും ഗ്യാസാണ്. അതുപോലെ തന്നെ 2CO+O2 → 2CO2 എന്ന് പറയുന്ന ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ അവിടെ ചേർക്കുന്ന കാറ്റലിസ്റ്റ് NOയും ഗ്യാസാണ്, റിയാക്റ്റൻസ് എല്ലാം ഗ്യാസ് തന്നെയാണ്. ഇങ്ങനെയുള്ള എല്ലാ ഗ്യാസായിട്ടുള്ള റിയാക്റ്റൻസിലും NO തന്നെയാണോ കാറ്റലിസ്റ്റായിട്ട് വരിക എന്ന് വിചാരിക്കരുത്. അങ്ങനെയൊന്നുമല്ല, ഞാനെടുത്ത രണ്ട് എക്സാമ്പിളിൽ NO തന്നെ കാറ്റലിസ്റ്റായിട്ട് വന്നു എന്ന് മാത്രം. റിയാക്റ്റൻസും കാറ്റലിസ്റ്റും സെയിം ഫേസിലാണെങ്കിൽ അത് ഹോമോജനസ് കാറ്റാലിസിസ്. ഇനി അടുത്തത് ഹെട്രോജനസ് കാറ്റാലിസിസ് എന്തായിരിക്കും? വെൻ ദ കാറ്റലിസ്റ്റ് ഫോം സെപ്പറേറ്റ് ഫേസ് വിത്ത് റിയാക്റ്റൻസ്. റിയാക്റ്റൻസും കാറ്റലിസ്റ്റും വേറെ വേറെ സ്റ്റേറ്റിലാണ് അല്ലെങ്കിൽ വേറെ വേറെ ഫേസിലാണ് എങ്കിൽ അതിനാണ് നമ്മൾ ഹെട്രോജനസ് എന്ന് പറയുന്നത്. N2+3H2 → 2NH3 എന്ന് പറയുന്ന ഈ കെമിക്കൽ റിയാക്ഷനിൽ നൈട്രജനും ഹൈഡ്രജനും ഈ രണ്ട് റിയാക്റ്റൻസും ഗ്യാസാണ്, പക്ഷേ നമ്മൾ എടുക്കുന്ന കാറ്റലിസ്റ്റ് Fe എന്താണ്? സോളിഡാണ്. അതുപോലെ തന്നെ CH2 ഡബിൾ ബോണ്ട് CH2, അതായത് എഥീൻ എന്ന് പറയുന്നത് ഹൈഡ്രജനോടൊപ്പം ആഡ് ചെയ്യുമ്പോൾ
കാറ്റലിസ്റ്റ് ആയിട്ട് ചേർക്കുന്ന എൻ ഐസോളിഡ് ആണ്. ഇത് രണ്ടും ഗ്യാസ് ആണ്. ഇതിനെ കാറ്റലിറ്റിക് ഹൈഡ്രജനേഷൻ എന്നാണ് പറയുക. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഒരു ആൽക്കീനിനെ ഹൈഡ്രജനുമായിട്ട് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ആൽക്കെയിൻ ആയിരിക്കും അല്ലേ. അവിടെ കാറ്റലിസ്റ്റ് സോളിഡ് ആണ്, ഇത് രണ്ടും ഗ്യാസ് ആണ്. സെപ്പറേറ്റ് ഫേസിലാണ് റിയാക്ടൻസും കാറ്റലിസ്റ്റും. ഈ രണ്ട് ടൈപ്പ് കാറ്റാലിസിസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറ്റാലിസിസ് ആണ് ഹെട്രോജനസ് കാറ്റാലിസിസ്. കാരണം നമ്മൾ എടുക്കുന്ന കാറ്റലിസ്റ്റ് എപ്പോഴും സോളിഡ് ആയിരിക്കും, റിയാക്ടൻസ് എപ്പോഴും ഗ്യാസ് ആയിരിക്കും. ഹെട്രോജനസ് കാറ്റാലിസിസിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത് റിയാക്ടൻസ് ഗ്യാസ് ആയിരിക്കും, നമ്മൾ എടുക്കുന്ന കാറ്റലിസ്റ്റ് സോളിഡ് ആയിരിക്കും. അപ്പോൾ സോളിഡ് ആയിട്ടുള്ള കാറ്റലിസ്റ്റിൻ്റെ സർഫസിലാണ് ഗ്യാസ് ആയിട്ടുള്ള റിയാക്ടൻ്റെ മോളിക്യൂൾസ് വന്ന് റിയാക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അഡ്സോപ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ, അഥവാ സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഈ കാറ്റലിസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക് അഥവാ കാറ്റാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക് ഈ ചാപ്റ്ററിൽ വരാനുള്ള മെയിൻ റീസൺ ഈ ഹെട്രോജനസ് കാറ്റാലിസിസ് ആണ്. കാറ്റലിസ്റ്റ് സോളിഡ് ഫേസിലായിരിക്കും, റിയാക്ടൻസ് ഗ്യാസ് ഫേസിലായിരിക്കും. സോളിഡായിട്ടുള്ള കാറ്റലിസ്റ്റിൻ്റെ സർഫസിലാണ് റിയാക്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസ് മോളിക്യൂൾസ് വന്ന് അക്യുമുലേറ്റ് ചെയ്ത് ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്ത് പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ആവുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാറ്റാലിസിസ് പഠിക്കുന്നത്. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് അഡ്സോർപ്ഷൻ തിയറി ഓഫ് ഹെട്രോജനസ് കാറ്റാലിസിസ് ആണ്. ഈ ഹെട്രോജനസ് കാറ്റാലിസിസിന് പിന്നിലുള്ളത് എന്താണ്? അഡ്സോർപ്ഷൻ തന്നെയാണ്. എങ്കിൽ ആ ഹെട്രോജനസ് കാറ്റാലിസിസിൻ്റെ അഡ്സോർപ്ഷൻ തിയറിയെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. രണ്ട് തരത്തിലുള്ള അഡ്സോർപ്ഷൻ തിയറിയുണ്ട്. ഒന്ന് ഓൾഡ് അഡ്സോർപ്ഷൻ തിയറിയും വേറൊന്ന് മോഡേൺ അഡ്സോർപ്ഷൻ തിയറിയും. നമ്മൾക്ക് ആദ്യം ഓൾഡ് അഡ്സോർപ്ഷൻ തിയറിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓൾഡ് അഡ്സോർപ്ഷൻ തിയറിയിൽ പറയുന്നത് ഈ കാറ്റലിസ്റ്റിൻ്റെ സർഫസിലാണ് ഈ റിയാക്ടൻ്റെ മോളിക്യൂൾസ് വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നത്, അഡ്സോർപ്ഷൻ നടക്കുന്നത് എന്നാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. അതിനുശേഷം ഈ സർഫസിൽ, ഈ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ ഒരുപാട് മോളിക്യൂൾസ് വന്ന് അക്യുമുലേറ്റ് ചെയ്താൽ വേഗത്തിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കില്ലേ? അതായത് റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ റിയാക്ഷൻ്റെ റേറ്റും ഇൻക്രീസ് ചെയ്യില്ലേ? അതെ, അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. മാത്രമല്ല ഈ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ നടക്കുന്ന അഡ്സോർപ്ഷനാണ്. നമ്മൾക്കറിയാം ഈ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പോൾ ഈ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ ഓരോ മോളിക്യൂൾസ്, റിയാക്ടൻ്റെ മോളിക്യൂൾസ് വന്ന് അക്യുമുലേറ്റ് ചെയ്യുമ്പോഴും റിലീസ് ചെയ്യുന്ന ഹീറ്റിനെ, അതിനെ നമ്മൾ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്നാണ് പറയുന്നത്. അങ്ങനെ റിലീസ് ചെയ്യുന്ന ഹീറ്റ് ഈ കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത വീണ്ടും കൂട്ടില്ലേ? അപ്പോൾ കാറ്റലിസ്റ്റ് മാത്രമല്ല, ഈ അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ സമയത്തുണ്ടാകുന്ന ഹീറ്റ് റിലീസ്, ആ റിലീസ് ചെയ്യുന്ന ഹീറ്റ് പോലും ആ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നതാണ് ഓൾഡ് അഡ്സോർപ്ഷൻ തിയറിയിൽ പറയുന്നത്. പക്ഷേ ആ ഓൾഡ് അഡ്സോർപ്ഷൻ തിയറിയിൽ ഇതിൻ്റെ മെക്കാനിസത്തെക്കുറിച്ച് പറയുന്നില്ല. അതുകൊണ്ടാണ് അത് ഓൾഡ് അഡ്സോർപ്ഷൻ തിയറി. പക്ഷെ പിന്നീട് വന്ന മോഡേൺ അഡ്സോർപ്ഷൻ തിയറിയിലാണ് നമ്മൾ അതിനെക്കുറിച്ചുള്ള മെക്കാനിസത്തെക്കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. നമ്മൾക്ക് ആ ഓൾഡ് അഡ്സോർപ്ഷൻ തിയറി ഓരോ പോയിൻ്റായിട്ട് നോക്കാം. ദ റിയാക്ടൻസ് ആർ അബ്സോർബ്ഡ് ഓൺ ദ സർഫസ് ഓഫ് ദ കാറ്റലിസ്റ്റ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ റിയാക്ടൻ്റെ മോളിക്യൂൾസ് വന്ന് അബ്സോർബ് ചെയ്യപ്പെടുന്നു. ആൻഡ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ്. റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അക്യുമുലേഷൻ കൂടും. അക്യുമുലേഷൻ കൂടുന്നതിനനുസരിച്ച് റിയാക്ഷൻ്റെ റേറ്റും കൂടുന്നതായിരിക്കും. മാത്രമല്ല, സിൻസ് അഡ്സോർപ്ഷൻ ഈസ് ആൻ എക്സോതെർമിക്, അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ് അല്ലെങ്കിൽ എക്സോതെർമിക് പ്രോസസ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ദ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ എൻഹാൻസിങ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. അങ്ങനെ റിലീസ് ചെയ്യുന്ന ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ആ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യാനും കൂടെ സഹായമാകുന്നു എന്നതാണ് ഈ ഫസ്റ്റ് പറയുന്ന ഈ ഓൾഡ് അഡ്സോർപ്ഷൻ തിയറിയിൽ പറയുന്നത്. മോഡേൺ അഡ്സോർപ്ഷൻ തിയറിയെ കുറിച്ചാണ് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. കാരണം ഇതിൽ മെക്കാനിസത്തെക്കുറിച്ച് പറയുന്നില്ല, ഇതിൽ മെക്കാനിസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറി ആൻഡ് ഓൾഡ് അഡ്സോർപ്ഷൻ തിയറി. ഇപ്പോൾ പറഞ്ഞ ഈ ഓൾഡ് അഡ്സോർപ്ഷൻ തിയറിയുടെയും ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറിയുടെയും കോമ്പിനേഷനാണ് ഈ മോഡേൺ അഡ്സോർപ്ഷൻ തിയറി. ഈ മോഡേൺ അഡ്സോർപ്ഷൻ തിയറിയിലാണ് ഈ ഹെട്രോജനസ് കാറ്റാലിസിസിൻ്റെ മെക്കാനിസത്തെക്കുറിച്ച് പറയുന്നത്. എങ്ങനെയാണ് റിയാക്ടൻ്റെ മോളിക്യൂൾസ് വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നത്, പിന്നീട് എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് എന്ന് പറയുന്ന ഈ മെക്കാനിസം എല്ലാം പറയുന്നത് ഏതിലാണ്? മോഡേൺ അഡ്സോർപ്ഷൻ തിയറിയിലാണ്. നമ്മൾക്കിനി ആ മെക്കാനിസത്തിലോട്ട് കടക്കാം. ഈ ഹെട്രോജനസ് കാറ്റാലിസിസിൻ്റെ മെക്കാനിസം വളരെ ഈസിയാണ്. അതിലാകെ 5 സ്റ്റെപ്പും 4 ഫിഗറും മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ആ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കി തന്നതിന് ശേഷം ഞാൻ ഓരോന്നായിട്ട് വായിച്ചു തരാം. ആദ്യം നടക്കുന്ന കാര്യം എന്താ? ഈ കാറ്റലിസ്റ്റിൻ്റെ സർഫസിലാണല്ലോ ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അത് ഓരോ സ്റ്റെപ്പായിട്ട് പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ മെക്കാനിസത്തിൽ. എങ്ങനെയാണ്? ഒരു കാറ്റലിസ്റ്റിൻ്റെ സർഫസിന് ചുറ്റുമായിട്ട് ആദ്യം ഈ റിയാക്ടൻ്റെ മോളിക്യൂൾസ് വന്ന് ഡിഫ്യൂസ് ചെയ്യണം. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സംഭവം? കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് ഫ്ലോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾക്ക് ഗ്യാസ് മോളിക്യൂൾസിനാണ് കൂടുതലായിട്ട് ഡിഫ്യൂഷൻ കണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ റിയാക്ടൻ്റെ മോളിക്യൂൾസ് എല്ലാം ഈ കാറ്റലിസ്റ്റിന് ചുറ്റുമായിട്ട് ഡിഫ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം ഈ റിയാക്ടൻ്റെ മോളിക്യൂൾസ് എല്ലാം എന്ത് ചെയ്യും? ഈ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്യും. അതിനെയാണല്ലോ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ആദ്യം ഡിഫ്യൂഷൻ, ദെൻ അക്യുമുലേഷൻ, അതായത് അഡ്സോർപ്ഷൻ.
ഈ അഡ്സോർബ് ചെയ്ത ഈ റിയാക്റ്റിൻ്റെ മോളിക്യൂൾസ് എന്ത് ചെയ്യും, ഈ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ ഇരുന്ന് കൊണ്ട് തന്നെ ബോണ്ട് ഫോം ചെയ്യും, അതായത് കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഈ സർഫസിൻ്റെ മുകളിലായിട്ട് ഇവിടെ എ വന്നിരിക്കുന്നു, എ എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് വന്നിരിക്കുന്നു, ഇവിടെ ബി എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് വന്നിരിക്കുന്നു. ഇപ്പോൾ അഡ്സോർപ്ഷൻ ആയിട്ടുള്ളൂ, ഇനി എയും ബിയും കൂടെ റിയാക്ട് ചെയ്യുന്നു, അതാണ് അടുത്ത സ്റ്റെപ്പ്. എയും ബിയും കൂടെ റിയാക്ട് ചെയ്താൽ എന്ത് ഫോം ചെയ്യും, എ ബി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യും. എ ബി എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം, ഇനി ഈ ഈ റിയാക്റ്റൻ്റെ സർഫസിൽ നിന്ന് ദീസ് ഓപ്ഷൻ സംഭവിക്കണം അല്ലേ. അപ്പോൾ ആദ്യം ഡിഫ്യൂഷൻ, ദെൻ അഡ്സോർപ്ഷൻ, ദെൻ ഒക്കറൻസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, ദെൻ ഡീസോപ്ഷൻ. ഈ ഡീസോപ്ഷൻ നടന്ന പ്രൊഡക്റ്റ് മോളിക്യൂൾസ് എല്ലാം ഈ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ നിന്ന് വെളിയിലോട്ട് ഡിഫ്യൂസ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഈ കാറ്റലിസ്റ്റിൻ്റെ സർഫസിലോട്ട് വേറെ റിയാക്റ്റൻ്റെ മോളിക്യൂൾസിനെ വന്ന് അക്യുമുലേറ്റ് ചെയ്ത് ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ അഞ്ച് സ്റ്റെപ്പും വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കും. നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പാണ് നോക്കിയത്, ഡിഫ്യൂഷൻ ഓഫ് ദ റിയാക്റ്റൻ്റെ മോളിക്യൂൾസ് ടു ദ സർഫസ് ഓഫ് ദ കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിൻ്റെ സർഫസിലോട്ട് റിയാക്റ്റൻ്റെ മോളിക്യൂൾസ് വന്ന് ഡിഫ്യൂസ് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, അഡ്സോർപ്ഷൻ ഓഫ് റിയാക്റ്റൻ്റെ മോളിക്യൂൾസ് ഓൺ ദ സർഫസ് ഓഫ് ദ കാറ്റലിസ്റ്റ് ആൻഡ് ഫോമിംഗ് ബോണ്ട് വിത്ത് കാറ്റലിസ്റ്റ്. ഈ റിയാക്റ്റൻ്റെ മോളിക്യൂൾസ് എല്ലാം ഈ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ വന്ന് അഡ്സോർപ്ഷൻ നടക്കുന്നു, അതായത് കാറ്റലിസ്റ്റുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. അതിനുശേഷം എന്താണ്, ഒക്കറൻസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഓൺ ദ സർഫസ് ഓഫ് ദ കാറ്റലിസ്റ്റ് ത്രൂ ദ ഫോർമേഷൻ ഓഫ് അൻ ഇൻ്റർമീഡിയറ്റ്. ഈ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ വെച്ചുകൊണ്ട് തന്നെ ആ രണ്ട് റിയാക്റ്റൻ്റെ മോളിക്യൂൾസും ബോണ്ടിലേർപ്പെടുന്നു, അതിനെയാണ് ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുക. ഈ കാറ്റലിസ്റ്റിലും ബോണ്ടുണ്ട്, ആ റിയാക്റ്റൻസ് തമ്മിൽ അവയ്ക്കിടയിലും ബോണ്ടുണ്ട്, അതിനാണ് ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്നത്. ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്തു, അതുകൊണ്ടാണ് ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറിയെയും ഓൾഡ് അഡ്സോർപ്ഷൻ തിയറിയുടെയും കോമ്പിനേഷനാണ് ഇത് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ സ്റ്റെപ്പ് നോക്കി, ഡീസോർപ്ഷൻ ഓഫ് പ്രൊഡക്റ്റ് മോളിക്യൂൾസ് ഫ്രം ദ സർഫസ് ഓഫ് ദ കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ നിന്നും പ്രൊഡക്റ്റ് മോളിക്യൂൾസിന് ഡീസോർപ്ഷൻ സംഭവിക്കുന്നു. ലാസ്റ്റ് സ്റ്റെപ്പാണ് ഡിഫ്യൂഷൻ ഓഫ് ദ റിയാക്ഷൻ പ്രൊഡക്ട്സ് എവേ ഫ്രം ദ കാറ്റലിസ്റ്റ് സർഫസ്. കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ നിന്നും ഈ പ്രൊഡക്റ്റ് മോളിക്യൂൾസ് എങ്ങോട്ടോ ഡിഫ്യൂസ് ചെയ്ത് പോകുന്നു. ഓക്കെ, അപ്പോൾ ഈ അഞ്ച് സ്റ്റെപ്പിനെയും നമുക്ക് ഫിഗറിലൂടെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. എക്സാമിന് ഈ മോഡേൺ അഡ്സോർപ്ഷൻ തിയറി ചോദിച്ചാൽ ഈ അഞ്ച് പോയിൻറ്റും എഴുതണം, ഈ ഫിഗറും കൂടെ വരയ്ക്കണം. ഓക്കെ, ഇത് ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം സംഭവിക്കുന്നത് എന്താണ്, ഡിഫ്യൂഷൻ ഓഫ് ദ റിയാക്റ്റൻ്റെ മോളിക്യൂൾസ് ടു ദ സർഫസ് ഓഫ് ദ കാറ്റലിസ്റ്റ്. ഇതാണ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ എ ബി എന്ന് പറയുന്ന റിയാക്റ്റൻ്റെ മോളിക്യൂൾസ് വന്ന് ഡിഫ്യൂസ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് അഡ്സോർപ്ഷൻ ആണ്, അതായത് ഈ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ എന്ത് ചെയ്യുന്നു, എയും ബിയും അക്യുമുലേറ്റ് ചെയ്യുന്നു, ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് എ ഇവിടെ വന്നൊരു ബോണ്ട് ഫോം ചെയ്യുന്നു, ബി ഇങ്ങോട്ട് വന്നൊരു ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ എയും ബി എന്ന് പറയുന്ന റിയാക്റ്റൻ്റെ മോളിക്യൂൾസ് കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ അക്യുമുലേറ്റ് ചെയ്തു, അഥവാ അഡ്സോർപ്ഷൻ നടന്നു. ഇനി രണ്ടാമത്തെ എന്താണ്, ഒക്കറൻസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഓൺ ദ സർഫസ് ഓഫ് ദ കാറ്റലിസ്റ്റ് ത്രൂ ദ ഫോർമേഷൻ ഓഫ് ആൻ ഇൻ്റർമീഡിയറ്റ്. ഇതിൻ്റെ സർഫസിൽ നിന്നുകൊണ്ട് തന്നെ എയും ബിയും തമ്മിൽ പരസ്പരം ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു, അതിനോടൊപ്പം കാറ്റലിസ്റ്റുമായിട്ടും ബോണ്ടുണ്ട്, അതിനാണ് ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്, ഡീസ് ഓപ്ഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് മോളിക്യൂൾസ് ഫ്രം ദ സർഫസ് ഓഫ് ദ കാറ്റലിസ്റ്റ്. ഇപ്പോൾ ഇതിനകത്തുള്ള എയും ബിയും എന്ന് പറയുന്നത് ഇതിൻ്റെ സർഫസിൽ നിന്നും പുറത്തോട്ട് പോകുന്നു, അപ്പോൾ ഇതിനകത്തോട് പ്ലസ് ഇടാം. അപ്പോൾ കാറ്റലിസ്റ്റ് വേറെ, എ ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വേറെ ആയിട്ട് മാറി, അതിൻ്റെ സർഫസിൽ നിന്നും ഈ എ ബി സെപ്പറേറ്റ് ആയിട്ട് വന്നു, അതിനാണ് ഡീസ് ഓപ്ഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഈ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ നിന്ന് എ ബി എന്ന് പറയുന്ന മോളിക്യൂൾസ് എങ്ങോട്ടോ പോയി, അതിനാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് സ്റ്റെപ്പിൽ വരയ്ക്കേണ്ട ആവശ്യമില്ല, ഈ നാല് ഫിഗർ മാത്രം മതിയാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ അഞ്ച് പോയിൻറ്റും ഈ നാല് ഫിഗറും വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സ് ചോദിക്കാം. ഓക്കെ, നമ്മൾക്കിപ്പോൾ ഈ മോഡേൺ അഡ്സോർപ്ഷൻ തിയറിയിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ, ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അവസാനം ഈ കാറ്റലിസ്റ്റ് അതുപോലെ തന്നെ നമ്മൾക്ക് തിരിച്ചു കിട്ടുന്നതാണ്. ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് കഴിയുന്ന സമയത്ത് നമ്മൾ എടുത്തിരിക്കുന്ന കാറ്റലിസ്റ്റ് അതുപോലെ തന്നെ നമ്മൾക്ക് തിരിച്ചു കിട്ടുന്നതാണ്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല, നമ്മളിട്ട കാറ്റലിസ്റ്റ് അതുപോലെ തന്നെ നമ്മൾക്ക് തിരിച്ചു കിട്ടണം അല്ലേ. കെമിക്കൽ ചേഞ്ചസ് ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. അത് എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യം നമ്മൾക്ക് ഈ മെക്കാനിസം വെച്ചുകൊണ്ട്, ഈ മോഡേൺ അഡ്സോർപ്ഷൻ തിയറി വെച്ചുകൊണ്ട് പറയാൻ സാധിക്കുന്നുണ്ട്. നമ്മളെടുത്ത കാറ്റലിസ്റ്റ് അതുപോലെ തന്നെ നമ്മൾക്ക് തിരിച്ചു കിട്ടിയതിൻ്റെ ഒരു മാറ്റമില്ല. മാത്രമല്ല, നമ്മൾ എത്ര റിയാക്റ്റൻസ് എടുക്കുന്നു അത്രയും അധികം തന്നെ കാറ്റലിസ്റ്റ് എടുക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ എടുക്കുന്ന റിയാക്റ്റൻസ് വളരെ എമൗണ്ട് കൂടുതലാണെങ്കിൽ പോലും കാറ്റലിസ്റ്റ് വളരെ ചെറുത് മതിയാവും. മീൻസ് ചെറിയൊരു ക്വാണ്ടിറ്റി കാറ്റലിസ്റ്റ് മാത്രം മതിയാവും. കാരണം എന്താണ്, ഈ കെമിക്കൽ റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ഈ പ്രോസസ്സ് കഴിയുമ്പോൾ ഈ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ നിന്ന് എ ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പോയി, വീണ്ടും ആ ഭാഗം വേക്കൻ്റ് ആണ്, അതിലോട്ട് വീണ്ടും മറ്റൊരു റിയാക്റ്റൻ്റെ മോളിക്യൂൾസ് വന്ന് അക്യുമുലേറ്റ് ചെയ്യാം. ഈ ഒരു ചെറിയൊരു സർഫസിൽ റിയാക്റ്റൻ്റെ മോളിക്യൂൾസ് വരുന്നു, അക്യുമുലേറ്റ് ചെയ്യുന്നു, കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു, അവർ ഈ സർഫസിൽ നിന്ന് പോകുന്നു, വീണ്ടും മറ്റു റിയാക്റ്റൻസ് വരുന്നു അതേ സ്പോട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് ചെറിയ അളവ് കാറ്റലിസ്റ്റ് മതിയാവും ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ ആൾട്ടർ ചെയ്യാൻ. ഇത്രയും മെറിറ്റ്സ് ഈ മോഡേൺ അഡ്സോർപ്ഷൻ തിയറിക്ക് ഉണ്ടെങ്കിൽ പോലും ഒരു ഡീമെറിറ്റ് ഉണ്ട്. അതായത് ഈ മോഡേൺ അഡ്സോർപ്ഷൻ തിയറി വെച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ പോയ ഒരു കാര്യമുണ്ട്. അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത രണ്ട് പുതിയ ടേംസ്.
പ്രൊമോട്ടേഴ്സും ഇൻഹിബിറ്റേഴ്സും. ഒരു കാറ്റലിസ്റ്റിൻ്റെ വേഗത കൂട്ടാനായിട്ട്, അതായത് കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി കൂട്ടാനുള്ളതാണ് പ്രൊമോട്ടേഴ്സ്, കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി കുറയ്ക്കാനുള്ളതാണ് ഇൻഹിബിറ്റേഴ്സ്. ഈ പ്രൊമോട്ടേഴ്സിൻ്റെയും ഇൻഹിബിറ്റേഴ്സിൻ്റെയും ആക്ടിവിറ്റി എങ്ങനെയാണ് എന്ന് നമ്മൾക്ക് ഇത് വെച്ചുകൊണ്ട് പറയാൻ സാധിക്കില്ല. കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി മാത്രമേ നമുക്ക് ഇവിടെ പറയാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഇനി ഇതിൽ പ്രൊമോട്ടേഴ്സ് ചേർത്താൽ ഇതിന് എന്ത് മാറ്റം വരും, ഇൻഹിബിറ്റേഴ്സ് ചേർത്താൽ എന്ത് മാറ്റം വരും എന്നുള്ള കാര്യം ഈ ഹെട്രോജനസ് കാറ്റാലിസിസിൻ്റെ മെക്കാനിസം വെച്ചുകൊണ്ട്, അതായത് മോഡേൺ അഡ്സോർപ്ഷൻ തിയറി വെച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല. ഇനി അടുത്തതാണ് ടു ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് സോളിഡ് കാറ്റലിസ്റ്റ്. സോളിഡ് കാറ്റലിസ്റ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫീച്ചേഴ്സിൽ ഒന്നാണ് ആക്ടിവിറ്റിയും വേറൊന്ന് സെലക്ടിവിറ്റിയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, എക്സാമിന് ഷുവറായിട്ട് ചോദിക്കുന്ന രണ്ട് ടേംസാണ് ആക്ടിവിറ്റിയും സെലക്ടിവിറ്റിയും. എന്താണ് ആക്ടിവിറ്റി, എന്താണ് സെലക്ടിവിറ്റി, ആ പേരിൽ നിന്ന് തന്നെ ക്ലിയറാണ്. ഒരു കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിളിന് എയും ബിയും ചേർന്ന് സി ആവർന്നു കെമിക്കൽ റിയാക്ഷൻ, എ പ്ലസ് ബി ഗിവ്സ് സി എന്ന കെമിക്കൽ റിയാക്ഷൻ ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണെന്ന് വിചാരിക്കാം. അതിലോട്ട് ഞാൻ എക്സ് എന്ന് പറയുന്ന ഒരു കാറ്റലിസ്റ്റ് ഇട്ടു, അപ്പോൾ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ 15 മിനിറ്റ്സ് കൊണ്ട് കഴിഞ്ഞു. അതിനെ കുറച്ചും കൂടെ വേഗത്തിലാക്കാൻ വേണ്ടി ഞാൻ വേറൊരു കാറ്റലിസ്റ്റ് ചേർത്തു വൈ. ആ വൈ എന്ന് പറയുന്ന കാറ്റലിസ്റ്റാണ് ചേർക്കുന്നത് എങ്കിൽ അതൊരു 10 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു. നേരെ മറിച്ച് ഞാൻ ഇസഡ് എന്ന് പറയുന്ന ഒരു കാറ്റലിസ്റ്റാണ് ചേർത്തതെങ്കിൽ അതേ ഹാഫ് ആൻ അവർ കൊണ്ട് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ വെറും 5 മിനിറ്റ് കൊണ്ട് നടക്കും. അതായത് ഒരേ കെമിക്കൽ റിയാക്ഷനിൽ ഞാൻ കാറ്റലിസ്റ്റിനെ മാറ്റുമ്പോൾ ആ കാറ്റലിസ്റ്റ് ആ കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത മാറുന്നു. അപ്പോൾ എക്സ് എന്ന് പറയുന്ന കാറ്റലിസ്റ്റിൻ്റെയും വൈ എന്ന കാറ്റലിസ്റ്റിൻ്റെയും ഇസഡ് എന്ന് പറയുന്ന കാറ്റലിസ്റ്റിൻ്റെയും ആക്ടിവിറ്റി വേറെ വേറെയാണ് അല്ലേ. ഓരോ കാറ്റലിസ്റ്റിനും ഓരോ ആക്ടിവിറ്റിയാണ്, ഓരോന്നും ഓരോ വേഗത്തിലാണ് ഒരു കെമിക്കൽ റിയാക്ഷനെ കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് തന്നെയാണ് അതിൻ്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. നോക്കുക, ഇറ്റ് ഇസ് ദ എബിലിറ്റി ഓഫ് ദ കാറ്റലിസ്റ്റ് ടു ആക്സലറേറ്റ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനെ ആക്സലറേറ്റ് ചെയ്യാനുള്ള ആ കാറ്റലിസ്റ്റിൻ്റെ കഴിവിനെയാണ് നമ്മൾ അതിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളായിട്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് H2+O2 = 2H2, ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാൽ വാട്ടർ കിട്ടുന്ന കെമിക്കൽ റിയാക്ഷനിൽ പ്ലാറ്റിനം എന്ന കാറ്റലിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വളരെ എക്സ്പ്ലോസീവ്ലി നമ്മൾക്ക് പെട്ടെന്ന് തന്നെ വാട്ടർ ലഭിക്കുന്നതാണ്. ഒന്ന് വായിച്ചു തരാം, H2 and O2 ഇൻ ദ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം റിയാക്ട് ടു ഫോം വാട്ടർ എക്സ്പ്ലോസീവ്ലി. മറ്റേത് കാറ്റലിസ്റ്റ് യൂസ് ചെയ്ത് വാട്ടർ ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ പ്ലാറ്റിനം യൂസ് ചെയ്താൽ പ്രൊഡക്റ്റ് കിട്ടും എന്നാണ് പറയുന്നത്. ഇനി അടുത്തതാണ് സെലക്ടിവിറ്റി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടേമാണ് സെലക്ടിവിറ്റി. തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു A+B gives C എന്നൊരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ ആൾട്ടർ ചെയ്യാൻ വേണ്ടി ചേർക്കുന്നതാണ് എക്സ് വൈ ഇസഡ് എന്നീ മൂന്ന് കാറ്റലിസ്റ്റ്. അവിടെ ഞാൻ എക്സും വൈയും ഇസഡും മാറി മാറി ചേർത്തപ്പോൾ എനിക്ക് ആ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റാണ് മാറിയത്. പക്ഷെ സെലക്ടിവിറ്റിയിൽ പറയുന്നത് A+B gives C എന്ന് പറയുന്ന കെമിക്കൽ റിയാക്ഷനിൽ ഞാൻ എക്സ് എന്ന കാറ്റലിസ്റ്റ് ഇട്ടപ്പോഴാണ് എനിക്ക് സി കിട്ടിയത്. ആ എക്സ് എന്ന് പറയുന്ന കാറ്റലിസ്റ്റിന് പകരം ഞാൻ മറ്റൊരു കാറ്റലിസ്റ്റ് ഇടുന്നു വൈ എന്ന് പറയുന്ന കാറ്റലിസ്റ്റ് ഇടുമ്പോൾ എനിക്ക് സംഭവിക്കുന്നത് അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റേ മാറുകയാണ്. കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത മാറുന്നതിനോടൊപ്പം അവിടെ പ്രൊഡക്റ്റേ മാറുന്നുണ്ട്. പകരം ഞാൻ ഇസഡ് ആണ് ഇട്ടതെന്ന് വിചാരിക്കുക. A+B എന്ന് പറയുന്ന കെമിക്കൽ റിയാക്ഷനിൽ ഞാൻ ഇസഡ് എന്ന് പറയുന്ന കാറ്റലിസ്റ്റാണ് യൂസ് ചെയ്തെങ്കിൽ എനിക്ക് അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് വേറെ ആയിരിക്കും. അപ്പോൾ കാറ്റലിസ്റ്റ് മാറ്റുമ്പോൾ വേഗത മാറുന്നുവെങ്കിൽ അത് ആക്ടിവിറ്റി, കാറ്റലിസ്റ്റ് മാറ്റുമ്പോൾ അവിടെ പ്രൊഡക്റ്റേ മാറുന്നുണ്ട് എങ്കിൽ അതാണ് സെലക്ടിവിറ്റി. ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് പറഞ്ഞുതരാം, കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ഈ മൂന്ന് കെമിക്കൽ റിയാക്ഷനിലും റിയാക്ടൻസ് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനുമാണ്. അവയുടെ എണ്ണം നോക്കണ്ട, അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം എഴുതിയതാണ്. ഇവിടെ റിയാക്ടൻസ് ഏതൊക്കെയാണ്? കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനുമാണ്. അതിൽ ഞാൻ മൂന്ന് കാറ്റലിസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. നിക്കൽ യൂസ് ചെയ്തു, Cu/ZnO(Cr2O3) എന്ന് പറയുന്ന കാറ്റലിസ്റ്റ് യൂസ് ചെയ്തു, Cu കോപ്പർ എന്ന് പറയുന്ന കാറ്റലിസ്റ്റ് യൂസ് ചെയ്തു. ഈ മൂന്ന് ടൈപ്പ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് മൂന്ന് ടൈപ്പ് പ്രൊഡക്റ്റാണ്. നമ്മൾ കാറ്റലിസ്റ്റിനെ മാറ്റിയാൽ കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത മാറുന്നുവെങ്കിൽ അതാണ് ആക്ടിവിറ്റി, കാറ്റലിസ്റ്റിനെ മാറ്റിയാൽ പ്രൊഡക്റ്റേ മാറുന്നുവെങ്കിൽ അതാണ് സെലക്ടിവിറ്റി. എന്തുകൊണ്ട് സെലക്ടിവിറ്റി എന്ന വേർഡ് വന്നോന്നറിയാമോ? ആ ടേം വരാൻ കാരണം നമ്മൾക്ക് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കൂടെ റിയാക്ട് ചെയ്ത് കിട്ടേണ്ടത് ഒരു ആൾഡിഹൈഡാണ് എങ്കിൽ നമ്മൾ ചേർക്കേണ്ട കാറ്റലിസ്റ്റ് കോപ്പർ ആയിരിക്കണം. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കൂടെ റിയാക്ട് ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ഒരു ആൽക്കഹോൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർക്കേണ്ട കാറ്റലിസ്റ്റ് Cu/ZnO(Cr2O3) ആയിരിക്കണം. അതാണ് സെലക്ടിവിറ്റി. ഇന്ന പ്രൊഡക്റ്റ് കിട്ടാൻ ഇന്ന കാറ്റലിസ്റ്റ് സെലക്ട് ചെയ്യണം എന്നതാണ് ആ കാറ്റലിസ്റ്റിൻ്റെ സെലക്ടിവിറ്റി. നേരെ മറിച്ച് എനിക്ക് വേണ്ടത് ഒരു മീഥേനാണ് എങ്കിൽ, കാർബൺ മോണോക്സൈഡും ഹൈഡ്രജൻ ചേർന്നാൽ മീഥേനും വാട്ടറുമാണ് വേണ്ടത് എങ്കിൽ ഞാൻ ചേർക്കേണ്ടത് ആരെയാണ്? നിക്കലിനെയാണ്. ഓക്കെ, അപ്പോൾ ഏത് പ്രൊഡക്റ്റ് വേണമെന്ന് ആദ്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ കാറ്റലിസ്റ്റിനെ ചൂസ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി ഒരു പെർട്ടിക്കുലർ കാറ്റലിസ്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, സെലക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ കാറ്റലിസ്റ്റ് ടു ഡയറക്റ്റ് എ റിയാക്ഷൻ ടു യിൽഡ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ഒരു കെമിക്കൽ റിയാക്ഷനെ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിലോട്ട് നയിക്കാൻ ചേർക്കുന്ന കാറ്റലിസ്റ്റിൻ്റെ ആ കഴിവിനെയാണ് അതിൻ്റെ സെലക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് നിക്കൽ ചേർത്താൽ അത് നേരെ പോകുന്നത് മീഥേനാണ്,
നമ്മൾ നേരെ മറിച്ച് കോപ്പറാണ് ചേർക്കുന്നതെങ്കിൽ അത് നേരെ പോകുന്നത് ആൾഡിഹൈഡ് ആയിട്ടാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ കെമിക്കൽ റിയാക്ഷനിലോട്ട് ഡയറക്റ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മൾ ചേർക്കുന്ന കാറ്റലിസ്റ്റ് ആണ്. വേഗതയിൽ മാത്രമല്ല മാറ്റം വരുന്നത്, പ്രൊഡക്റ്റിനെയാ മാറ്റം വരുത്താനുള്ള കഴിവ് കാറ്റലിസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അതാണ് അതിൻ്റെ സെലക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.